ഔട്ട് പേഷ്യന്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അതിരമ്പുഴയിലുള്ള സെന്റ് ലൂക്സ് ഹോമിയോ ക്ലിനിക് നടത്തി വരുന്ന ഡോക്ടർ ആൻസി സെബാസ്റ്റ്യൻ ആണ്. ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഉപ്പിൻ്റെ അമിത ഉപയോഗവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. ഇന്ന് അതിനുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡോക്ടർ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉപ്പുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഹോമിയോ ചികിത്സ എന്താണെന്ന് ഒന്ന് വിവരിക്കാമോ? ഹോമിയോപ്പതി ചികിത്സയിലൂടെ അതിനോടുള്ള നമ്മുടെ അമിതമായ ആസക്തി കുറയുക, പിന്നെ അതിൻ്റെ അതായിട്ടുള്ള ബാഡ് ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് കുറയുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമുക്കതിനായിട്ട് നമ്മളോട് നമ്മളെ രോഗിയെ പഠിക്കുകയും രോഗിയുടെ എല്ലാ വിവരങ്ങളും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് സത്യസന്ധമായ കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് ഫലപ്രദമായ ഒരു ചികിത്സ നൽകാനാവത്തുള്ളൂ. ഏതൊരു ചികിത്സയിലാണെങ്കിലും രോഗി സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കണം. നമ്മൾ പറയുമ്പോഴേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് മെഡിസിൻ്റെ സെലക്ഷനിൽ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ എന്നാൽ ഡോക്ടർ അതറിയണ്ട എന്ന് വെച്ച് അത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും ശരിയായുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കാതെ വരും. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ അസുഖങ്ങൾ കൂടുതലാക്കാനുള്ള ഘടകങ്ങൾ അതൊക്കെ, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാരണമായിട്ടുള്ള കാരണങ്ങൾ, കോസറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അവോയ്ഡ് ചെയ്യുകയും കൂടി ചെയ്യണം. പിന്നെ നമ്മൾ ഹെൽത്ത് എങ്ങനെ മുമ്പോട്ട് നന്നായിട്ട് പ്രിസേർവ് ചെയ്യാം എന്നുള്ള ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ വരുന്ന ഒരു പ്രധാന കാര്യമാണ് ഉപ്പിൻ്റെയൊക്കെ അമിത ഉപയോഗം കുറയ്ക്കുക, പുളിയുടെ അമിത ഉപയോഗം കുറയ്ക്കുക. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒത്തിരി സ്പൈസി ആയിട്ടുള്ളത് കഴിക്കുന്നു. അങ്ങനെയുള്ളത് കഴിക്കുന്നു, അപ്പോൾ കൂടുതൽ സംഭവങ്ങൾ ഉപയോഗിക്കുന്നു. അതും ഒത്തിരി ഏക്കറിഡായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. അതും ഒത്തിരി രൂക്ഷതയുള്ളതാണ്. അതുപോലെ കുരുമുളക്, ഉള്ളി, ചുവന്നുള്ളി, നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കൂ അല്ലെ നീറ്റലുണ്ടാക്കൂ അതൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അസിഡിറ്റി ഉള്ള ആൾക്കാരിൽ ഇത് ഉപ്പ് കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്യാസ് കൂടുതൽ ഫോം ചെയ്ത് അവർക്ക് കൂടുതലായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അമിതമായിട്ട് ഏതെങ്കിലും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. ഇതിനുണ്ടെങ്കിലും കൂടുതൽ ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറോട് പറഞ്ഞു. ഇപ്പോൾ ചിലർക്ക് ഐസ്ക്രീമിനോട് കൂടുതൽ താല്പര്യം കാണും, ചിലർക്ക് ഇറച്ചിയോട് കൂടുതൽ താല്പര്യം കാണും, ചിലർക്ക് കൂടുതൽ പുളിയുള്ള ആഹാരത്തോടായിരിക്കും താല്പര്യം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് വിശദമായിട്ട് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഏതൊക്കെയാണ് നമ്മളുടെ കൂടുതൽ നമ്മുടെ ഉറക്കം എങ്ങനെയാണ്, ഉറക്കം എങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ തന്നെ നമ്മൾക്ക് കുറേ മെൻ്റൽ സിംറ്റംസ് അതിൽ കൂടെ തന്നെ കിട്ടും. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എണീറ്റ് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ടോ, അതെല്ലാം രോഗി വിശദമായിട്ട് പറയണം. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് എല്ലാ കാര്യങ്ങളും പറയണം. നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടായിരുന്നോ, ഇപ്പോൾ ഉണ്ടോ, അതുപോലെ തന്നെ നേരത്തെ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ എല്ലാം പറയുന്നതനുസരിച്ച് ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ അസുഖങ്ങൾ ദീർഘകാലം നിന്നോ, അത് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞോ എന്നൊക്കെയുള്ളത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് സെലക്ഷൻ എളുപ്പമാണ്. മെഡിസിൻ, കറക്റ്റ് മെഡിസിൻ രോഗിക്ക് വേണ്ട കറക്റ്റ് മെഡിസിൻ എന്താണെന്ന് സെലക്ട് ചെയ്യാൻ ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഉപ്പ് കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന ഒത്തിരി വരുമ്പോഴേക്കും പലപ്പോഴും അവർ പ്രകടിപ്പിക്കുന്ന സിംറ്റംസൊക്കെ കഴിഞ്ഞ തവണ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് മിക്കവാറും ഈ ഹൈപ്പർടെൻഷൻ ആയിട്ട് വരുന്നവരിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചോദിക്കുമ്പോഴേ അവർ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർ വീണ്ടും ഉപ്പ് കഴിക്കാതിരിക്കുക, ഹോമിയോ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുക. അങ്ങനെയുള്ളവർക്ക് മുകളിലോട്ടുള്ള ഹെഡിലോട്ടുള്ള ഒരു സർക്കുലേഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ടാകുന്ന അവർക്ക് തലകറക്കമൊക്കെ പെട്ടെന്നുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ പെട്ടെന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുക. അങ്ങനെ രാവിലെ എണീക്കുമ്പോഴാണെങ്കിലും സ്പീഡിൽ ഒറ്റ ചാട്ടത്തിന് എണീക്കാതെ സ്ലോ ആയിട്ടൊക്കെ എണീക്കുക. അത് പക്ഷേ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ആകാറുണ്ട്. പക്ഷേ കഴിച്ച് ഉടനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഒരു ഫങ്ഷണൽ ഡിസോർഡർ ആയിക്കോട്ടെ, ഓർഗാനിക് ഡിസോർഡർ ആയിക്കോട്ടെ, അത് കറക്റ്റ് ആക്കി അങ്ങനെ ഉണ്ടാകാനുള്ള ഘടകങ്ങൾ, അത് ഹോമിയോപ്പതിയിൽ അതിന് ഫിലോസഫിക്കലായിട്ട് പല റീസൺസ് ഉണ്ട്. അതിനെ എല്ലാം കറക്റ്റ് ചെയ്യുമ്പോഴേ ഒരു രോഗിയെ നമുക്ക്
കംപ്ലീറ്റായിട്ട് സുഖപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ പറയേണ്ട ഈ കുട്ടികൾക്ക് സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ മെൻ്റലി അത് എഫക്റ്റ് ചെയ്യും ഈ ഉപ്പിൻ്റെ അമിത ഉപയോഗം എന്ന്, അതിനുള്ള ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അങ്ങനെയുള്ള കുട്ടികൾ ഓവർ സെൻസിറ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. പലപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള ഒരു കണ്ടീഷൻ തന്നെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റഡ് ആവുന്നതാണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അവരുടെ ഗ്രാൻഡ് പേരൻസോ പേരൻസോ ഒക്കെ ഉപ്പ് കൂടുതൽ കഴിച്ചിരിക്കുന്ന നേച്ചറാണോ നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പിന്നെ പ്രീഡിസ്പൊസിഷനും കുട്ടികൾക്ക് വരാം. അതുകൊണ്ടുള്ള ഒരു തലമുറകളിൽ കൂടി കടന്നു വന്ന ഒരു ക്ഷീണാവസ്ഥ എല്ലാ അവയവങ്ങൾക്കും ഉണ്ടാകുന്ന അതിൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, ഉപ്പ് എപ്പോഴും ഒരു ഇറിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ ആ ഒരു ഇറിറ്റബിളായിട്ടുള്ള അവസ്ഥ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിൽ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇറിറ്റബിളാവുക. അങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും അടിക്കുക എറിയുക അല്ലെ നുള്ളുക ഓടി നടക്കുക അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോൾ ഈ പറയുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിലെല്ലാം നമ്മൾ ആ ഒരു പല മെഡിസിൻസ് ഉണ്ട്, ഉപ്പിനോട് ആഗ്രഹം കൂടുതലുള്ളത്. അതേതാണ് ഈ കുട്ടിക്ക് യോജിച്ചതെന്ന് വെച്ച് അതിനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഓടി നടക്കുന്ന ഓവർ സെൻസിറ്റീവ്നെസ് ഉണ്ട്. അവരുടെ സൗണ്ട്സിനോട് എല്ലാ സെൻസസിനോടും അവർക്ക് ഓവർ സെൻസിറ്റീവാണ്. അതിൽ ചിലതൊക്കെ അവർക്ക് കൂടുതൽ ഓരോരുത്തരിലും പ്രകടമായിട്ട് കൂടുതൽ, ചിലർക്ക് ലൈറ്റിനോടായിരിക്കും ഓവർ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട്. അപ്പം ചെറിയ സൂചി വീണാലും അവർക്ക് വലിയ മുടക്കമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോഴൊക്കെ അവർക്ക് ദൂരെയുള്ള ഒരു വാതിലിൻ്റെ കൊളുത്തെടുക്കുന്ന പോലും അവർക്ക് ഭയങ്കര ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് അവർ അത്രയും സെൻസിറ്റീവാണ്. അപ്പോൾ അവർക്ക് എല്ലാത്തിനോടും ഓവർ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവർക്കൊന്നിനെയും സഹിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് അവർ കൂടുതൽ ഇറിറ്റബിളായിട്ട് ഓടി നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോലും ഈ ഒരു ഉപ്പിൻ്റെ അടിത്തറയുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ചില കുട്ടികൾക്കും പേരൻസൊക്കെ അല്ലെ ഗ്രാൻഡ് പേരൻസ് നല്ല ഉപ്പിൻ്റെ അബ്യൂസിനെ കുറിച്ച് നല്ല ഹിസ്റ്ററി ഉള്ള ഒരു ആൾക്കാരിൽ പിള്ളേർ ഭയങ്കര വഴക്കായിരിക്കും, പേരൻസും നല്ലപോലെ ദേഷ്യപ്പെടുന്നവരായിരിക്കും. അവരോട് ചോദിക്കുമ്പോൾ പേരൻസും ആ കണക്ക് തന്നെയായിരിക്കും, കാരണം അവർ കൂടുതൽ ഉപ്പ് കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ കുട്ടികളിൽ ചില കുട്ടികളിൽ ചെറിയ ക്ലാസ്സുകളിലെ തലവേദന മൈഗ്രെയിനൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണ്. അത് കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഏത് തരം തലവേദനയ്ക്കും ഹോമിയോപ്പതി എഫക്റ്റീവാണ്. ഇപ്പോൾ സ്കൂളിൽ ഐസ്ട്രെയിൻ കൊണ്ടുള്ള തലവേദനയൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമുക്ക് പൊതുവേ നമുക്ക് കാണാൻ സാധിക്കും. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരുടെ കണ്ണുകൾ കുഴിഞ്ഞ് ഒക്കെ ഇരിക്കും, അവർ മൊത്തത്തിൽ ലീനായിരിക്കും. ആദ്യ സ്റ്റേജിൽ അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോഴേക്കും അവർ കൂടുതൽ ഉപ്പ് വീണ്ടും കഴിച്ച് കഴിച്ച് ഈ സിസ്റ്റം എല്ലാ സിസ്റ്റവും ഒരു ഡിസോർഡറിലാകുമ്പോൾ അവർ വാട്ടർ റിട്ടൻഷൻ തുടങ്ങും, അവർ വണ്ണം വയ്ക്കാനും തുടങ്ങും. പലപ്പോഴും ഇങ്ങനെയുള്ള അവർ അമ്മമാരാകുമ്പോഴേക്കും അവർക്ക് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ വരെയും കുറഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ അവർ തീരെ ലീനായിട്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസിയിൽ തന്നെ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു നമുക്ക് ക്രേവിംഗ് ഉണ്ട്, മദറിന് ക്രേവിംഗ് ഉണ്ട്, അത് ആ ഫീറ്റസിലോട്ട് ബ്ലഡിൽ കൂടെ ആ ഫോട്ടെല്ലാം ചെല്ലുമ്പോൾ മുതലേ ആ കൊച്ചിൻ്റെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുകയാണ്, അല്ലെ സിസ്റ്റത്തെ മൊത്തം അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി പോലും നമ്മൾ അത് ആദ്യമേ തന്നെ കുറയ്ക്കാൻ നോക്കണം, ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം. അതിൽ പിന്നെ ഈ ഉപ്പ് കുറയുന്നതിന് ഹൈപ്പോനെട്രീമിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നു, കൂടുതൽ എക്സസ് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും ആ ഒരു വൊമിറ്റിംഗ് ഉള്ള കണ്ടീഷനിൽ ഹോമിയോപ്പതിക് റെമഡി വളരെ എഫക്റ്റീവാണ്. അപ്പം പലർക്കും ഒന്നും മണം കേൾക്കാൻ മേല അല്ലെ ഛർദ്ദിച്ചിട്ട് റെസ്റ്റ് എടുത്ത് അഞ്ചാറ് മാസം തുടർച്ചയായിട്ട് റെസ്റ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ എല്ലാ കേസിലെല്ലാം ഹോമിയോപ്പതി മെഡിസിൻ വളരെ സേഫാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഒരു വൊമിറ്റ് ചെയ്യുന്ന ടെൻഡൻസിയൊക്കെ മാറി ഹെൽത്തി ആയിട്ടുള്ള ബേബി, അതായത് നമ്മൾ എന്തോരം വൊമിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഫസ്റ്റ് പീരീഡ് ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കേണ്ട ഒരു സ്റ്റേജിൽ ന്യൂട്രീഷൻ ഏറ്റവും കുറഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രഗ്നൻസിയിൽ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു വൊമിറ്റിങ് മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബി നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ടൈമിലെല്ലാം, കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ് പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിയോപ്പതി മെഡിസിനോട് ഏറ്റവും റിയാക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയമാണ് ഏതൊരു സ്ത്രീയുടെയും വീക്ക്നെസ് എവിടെയാണ് അതെല്ലാം പുറത്തോട്ട് പ്രകടമാകും. അപ്പം ആ ഒരു സമയത്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ആ രോഗിയെ കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, ആ രോഗാവസ്ഥയിലുള്ള ആ രോഗാവസ്ഥ കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ബേബിക്കും അതിൻ്റെ ഒരു
ബെനിഫിറ്റ് കിട്ടും. പ്രഗ്നൻസിയിൽ നീര് വയ്ക്കുക, ടോക്സിമിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, നീര് വയ്ക്കുക, ബി പി കൂടുക, അങ്ങനത്തെ ഉള്ള കണ്ടീഷനുള്ളവരും ഈപ്പിൻ്റെ ഒരു ബാഡ് ഇഫക്റ്റ് കൊണ്ട് വരുന്നത്. നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ ഒരു ആ ഒരു കണ്ടീഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഹോമിയോപ്പതി റെമഡീസ് ഉണ്ട് കഴിക്കുകയാണെങ്കിൽ ആ നീരൊക്കെ വളരെ സുഖകരമായിട്ട് ഒരു പേടിയും കൂടെ നമുക്ക് കഴിക്കാൻ സാധിക്കും. പ്രഗ്നൻസിയിലെല്ലാം ഹോമിയോ മെഡിസിൻ കഴിക്കുന്നതാണ് നല്ലത്. പലരും ഇപ്പം പേടിച്ചിട്ട് പലരും കഴിക്കുന്നില്ല, പക്ഷേ പണ്ടുള്ള കാലങ്ങളിൽ എല്ലാവരും ഹോമിയോപ്പതി മെഡിസിൻ എല്ലാ കഴിക്കുന്നു. കൊച്ചുപിള്ളേർക്ക് ഏറ്റവും ഉപയോഗിച്ചിരുന്ന സാധനം, കാരണം ഏറ്റവും കുഴപ്പമില്ലാത്ത ഒരു വസ്തു എന്നുള്ള നിലയിൽ കൊച്ചുപിള്ളേർക്ക് എല്ലാം കൊടുക്കുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പോലും ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ വലുതായി കഴിഞ്ഞാൽ ഹോമിയോ മരുന്ന് കൊണ്ട് പ്രയോജനം ഇല്ല, അത് കൊച്ചുങ്ങൾക്കുള്ള ഒരു മരുന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ വരെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ത്രീ അമ്മയാകുന്നതിന് മുമ്പേ അല്ലെ ഒരു കൊച്ചു ഒരു ഏത് ഒരു അമ്മയോ അച്ഛനോ ആകുന്നതിന് മുമ്പേ തന്നെ ചെറുപ്പത്തിൽ തന്നെ മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ജനറേഷനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാകും. ഡോക്ടർ, ഇപ്പോൾ ഇത് പലതരം ഉപ്പുണ്ടാക്കുന്ന പലതരം പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഹോമിയോപ്പതിയിലൂടെയുള്ള ഇപ്പം മറ്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ കൊണ്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഹോമിയോപ്പതിയിലൂടെയുള്ള ചികിത്സയുടെ പ്രസക്തി എന്താണ്? ശരിക്കും ഹോമിയോപ്പതിയുടെ മെഡിസിൻ്റെ പ്രവർത്തനം എങ്ങനെ അത് സുഖപ്പെടുത്തുന്നതിനുള്ള ഒരു ആ രീതി മറ്റുള്ളതിന് ചെയ്യാൻ സാധിക്കാത്തത് എല്ലാം ഓരോ ഫിലോസഫിയിലും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏത് ശാസ്ത്രവും ഓരോ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതനുസരിച്ചുള്ള രീതിയിൽ ആണ് ഓരോന്നും ഓരോ രോഗങ്ങളും കറക്റ്റ് ചെയ്യുന്നത്. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യനെ നോർമലാക്കുന്നു. അപ്പോൾ ആ നോർമലാകാൻ വേണ്ടിയുള്ള സ്റ്റിമുലേഷനാണ് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നത്. ആ സ്റ്റിമുലേഷൻ വഴി നമ്മുടെ സിസ്റ്റം തന്നെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നല്ല നോർമലായിട്ട് പോകുന്നൊരു അതിന് വേണ്ട ഒരു സ്റ്റിമുലേഷനാണ് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ബോഡി തന്നെ റിയാക്ട് ചെയ്ത് വേണ്ടവണ്ണം എങ്ങനെയാണ് നോർമലാകേണ്ടത് അതിന് വേണ്ടത് ചെയ്യുകയാണ്. അത് നോർമൽ പ്രഷർ ഒരു അവയവം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലേ അതിനെ നോർമലാക്കി അതിൻ്റേതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നു. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സിംറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സിംറ്റംസിനെ കാര്യമായിട്ട് എടുത്താണ് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സിംറ്റംസ് മാത്രമല്ല കളയുന്നത്, സിംറ്റംസ് ഉള്ളിലുള്ള രോഗത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതിൻ്റെ സിംറ്റംസ് കുറയുന്നത് ആ ഉള്ളിലുള്ള രോഗം കുറഞ്ഞാൽ മാത്രമേ സാധിക്കുന്നുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഹോമിയോപ്പതി നമ്മൾ റൂട്ടോടെ എടുത്ത് കളയുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഫിലോസഫി തന്നെ ഉള്ളത്. നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ആ രോഗം ഒരു ഓർഗൻ ഫങ്ഷൻ ചെയ്യാതിരിക്കുന്നു, അതിൻ്റെ പുറകിൽ ഇപ്പോൾ ഹോർമോണല്ലോ മെറ്റബോളിക്കോ അല്ലെ ഏതെങ്കിലും ഫീൽഡിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം മാന്യമാണ് അതിനെ കറക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കറക്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ ക്രേവിങ് സോൾട്ട് എന്ന് പറയുന്ന കണ്ടീഷന് അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്. മറ്റേ വേറുള്ള സിസ്റ്റത്തിലെ എനിക്ക് അത്രയും എല്ലാത്തിനും നോ ഇല്ല എന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല, സാധിക്കാൻ നമുക്കത്രയും അതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേങ്കിൽ എല്ലാം വേണ്ടതാണ് ഈ ലോകത്തിൽ, എല്ലാം നമുക്ക് എല്ലാ സിസ്റ്റവും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഹോമിയോപ്പതിക്കും അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് പെട്ടതാണ് ഇങ്ങനെയുള്ള ഉപ്പിനോടുള്ള ക്രേവിങ് അല്ലെങ്കിൽ ഒരു ഡിസീസ് വരാനുള്ള ടെൻഡൻസി. ഇപ്പം പല രോഗങ്ങളും നമുക്ക് വരുന്നു, എന്തുകൊണ്ട് നമുക്കിത് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ പഴിക്കും അല്ലെ ദൈവത്തെ പഴിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് റീസൺസ് ഉണ്ട് ഹോമിയോപ്പതി ഫിലോസഫി അനുസരിച്ച്. അപ്പോൾ ആ റീസൺസിനെ ഉൾപ്പെടെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടാണ് ഹോമിയോപ്പതി മെഡിസിൻ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ള പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതി മെഡിസിൻ എപ്പോഴും നമ്മളുടെ ഒരു സൃഷ്ടാവിൻ്റെ എക്സിസ്റ്റൻസിനെ നന്നായിട്ട് തർപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഒരു നമുക്ക് ഒരു സൃഷ്ടാവുണ്ട്, ആ ഒരു സൃഷ്ടാവും നമ്മളെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഓർഡറിലായിട്ട് നമ്മളെ സൃഷ്ടിച്ചു. ആ ഒരു സൃഷ്ടിച്ച് ആ ഒരു മെക്കാനിസത്തിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് നമുക്ക് രോഗം വരുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഫീൽഡിലായതുകൊണ്ട് ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സൃഷ്ടിച്ച ആൾക്കുള്ള ആ ഒരു പരമാധികാരം നമ്മുടെ ആ ഒരു ശരീരത്തിലുള്ള നമ്മളെ അനിമേറ്റ് ചെയ്യുന്ന ഒരു വൈറ്റൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിനിങ് അല്ലെ നമ്മളെ നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനം. ആ സംവിധാനം
അതിനൊരു പരമാധികാരമുണ്ട്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ വരുമ്പോഴേക്കും അതിനെ എതിരെ പ്രതികരിക്കുന്നു. ആ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ആണ് മെഡിസിനിൽ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിലോസഫിയൊക്കെ കറിഞ്ഞ് എല്ലാവർക്കും മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നത് അതുപോലെ ഒരു രോഗിയിൽ കുറേ സിംറ്റംസ് ഒരു രോഗാവസ്ഥ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ആ കഴിവുള്ള തരത്തിലുള്ള മെഡിസിൻ ചെല്ലുമ്പോഴാണ്. ആ ഒരു പദാർത്ഥം അത് വെറുതെ ഒരു അതേ രൂപത്തിലല്ല, അത് ഹോമിയോപ്പതി രീതിയിൽ പൊട്ടൻഡൈസ് ചെയ്ത് അതിനെ ശക്തിമത്താക്കി അതിനെ അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ ഏത് വസ്തുവിൻ്റെ ആണെങ്കിലും ദോഷഫലങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം മാറ്റി ആണ് ഹോമിയോപ്പതി മെഡിസിൻ ചെല്ലുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞരമ്പുകൾ നേഴ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു രോഗത്തിനാണേലും നമ്മൾ നാക്കിൽ മരുന്നിട്ട് കഴിയുമ്പോൾ ഏത് അവയവത്തിലാണേലും പ്രശ്നമെങ്കിൽ ആ നിമിഷം തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് അറിയാം. നമ്മൾ കറക്റ്റ് മെഡിസിൻ ആണെങ്കിൽ അന്നേരം തന്നെ നമ്മുടെ ആ ഒരു ഇൽനെസ് അല്ലെങ്കിൽ നമുക്ക് സുഖമില്ല എന്നുള്ള ഫീലിംഗ് തന്നെ നമുക്ക് ആദ്യമേ നമുക്ക് അങ്ങ് കുറയും. അങ്ങനെയാണ് ഹോമിയോപ്പതി മെഡിസിൻ. കാരണം അത് വളരെ ആ ന്യൂറോൺസ് വഴി അങ്ങ് കടന്നു പോവുകയാണ് ആ സ്റ്റിമുലേഷൻ. അപ്പോൾ അത് പോകുന്ന നമുക്കറിയാമല്ലോ, നമ്മളിവിടെ കയ്യിൽ നുള്ളിക്കഴിഞ്ഞാൽ തലച്ചോറിൽ നമ്മളത് പെട്ടെന്നറിയും. അല്ലെങ്കിൽ നമ്മൾ തീയ്യ നമ്മൾ തൊടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ അത് ബ്രെയിൻ വരെ എത്തിയിട്ടുള്ള അതുപോലുള്ള ഒരു സ്റ്റിമുലേഷനാണ് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റിനറി നേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്താണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിമുലേഷൻ നമുക്ക് ദേഹത്ത് വേണമെങ്കിൽ പോലും കിട്ടും. അതായത് മെഡിസിൻ വായിൽ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നമ്മൾ ദേഹത്ത് തൂത്താൽ മതി, മെഡിസിന് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള പല കണ്ടീഷൻസ് ചില നമുക്കിപ്പോൾ വായിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെഡിസിന് എഫക്റ്റാണ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. അതാണ് ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സൃഷ്ടാവ് അല്ലെങ്കിൽ ഗോഡ് ഹിസ് ഓൾ മൈറ്റി ഹോമിയോപ്പതി കണ്ടുപിടിച്ച ഡോക്ടർ സാമുവൽ ഹാൻമാൻ എൻ്റെ ഞങ്ങളുടെ ഹോമിയോപ്പതിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓർഗനൺ ഓഫ് മെഡിസിൻ എന്നുള്ള ബുക്കിനകത്ത് ഹിസ് ഓൾ മൈറ്റി അങ്ങനെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആ ഒരു പവർ ആ ഒരു എക്സിസ്റ്റൻസ് അതൊന്ന് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു ബിലീവ് ചെയ്യുന്നതല്ല അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി മെഡിസിൻ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു വലിയ ഹയർ പെർസെൻറ്റേജ് ഓഫ് എന്താ ഹീലിംഗ് ഉണ്ട്. മറ്റുള്ള സിസ്റ്റത്തിലും ചെയ്യാൻ പറ്റാത്ത പലപ്പോഴും ഹോമിയോപ്പതിയിൽ പറ്റുന്നുണ്ട്. അതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹോമിയോപ്പതിക്ക് വളരെ പ്രസക്തിയുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്, ആ സഫറിങ്ങിന് മാർഗമില്ലാതെ നമ്മൾ അലയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് പലർക്കും അറിയാമല്ല ഹോമിയോപ്പതിയിൽ ഇതിനൊക്കെ മരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഹോമിയോപ്പതിയിലോട്ട് മനുഷ്യന് അന്വേഷിക്കുക, ഡോക്ടർമാർ അതിനനുസരിച്ച് അവർക്ക് ഉള്ള ബെനിഫിറ്റ് കൊടുക്കുക, അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാലഘട്ടമായി മാറി. ഓക്കെ ഡോക്ടർ, ഡോക്ടർ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ഹോമിയോപ്പതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എപ്പോഴും വളരെ സ്ലോ ആയിട്ടല്ലേ അതിനൊരു ക്യൂർ ഉണ്ടാവുകയുള്ളൂ. മറ്റ് സിസ്റ്റംസ് ആണെങ്കിൽ പെട്ടെന്ന് ക്യൂർ വരുമെന്നല്ലേ പറയപ്പെടുന്നത്. അപ്പോൾ എത്രത്തോളമാണ് ഈ ഇപ്പോൾ സോൾട്ടിൻ്റെ അമിത ഉപയോഗം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഹോമിയോപ്പതി എത്ര നാൾ എടുക്കും? എത്ര കാലം നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം? മെഡിസിൻ ഇത് പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെയല്ല. അതായത് എപ്പോഴും മെഡിസിൻ സ്ലോ ആയല്ല, വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ, അതായത് വളരെ ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങളിൽ ആണെങ്കിൽ പോലും നമുക്ക് റിലീഫ് ഉടനെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അത് പൂർണ്ണമായി മാറ്റാനാണ് ഹോമിയോപ്പതിയിൽ കൂടുതൽ നാൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. കുറയാൻ ശരിക്കും അത്ര ശരിക്കും നല്ല കുറയാൻ അങ്ങനെ കൂടുതൽ സമയം എടുക്കാറില്ല. കറക്റ്റ് മെഡിസിൻ കിട്ടുക എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കിട്ടാറുണ്ട്. ഇപ്പോൾ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഹോമിയോപ്പതി മരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതി അനുസരിച്ച് ഹോമിയോപ്പതിക് മെഡിസിൻ പൊട്ടൻഡൈസ് റെമഡി ആകുമ്പോഴേക്കും അതിൻ്റെ എല്ലാ ദൂഷ്യഫലങ്ങളും മാറി ആണ് ആ മരുന്ന് ഫോം ചെയ്യുന്നത്. മരുന്നിൻ്റെ ഒരു പൊട്ടൻഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ട് മെഡിസിൻ ആണെങ്കിൽ 100 parts പല മെത്തേഡിലുണ്ട്. അതിലൊരു ഒരു മെത്തേഡാണ് ഞാൻ പറയാം, മെത്തേഡല്ല ഒരു ഒരു രീതി. എന്നുവെച്ചാൽ 1 part മെഡിസിൻ ഒരു ഒരു മെഡിസിൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസും 99 parts ആൽക്കഹോൾ അത് പ്രിസർവ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതെടുത്തിട്ട് അതിനെ പെർക്കസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രോക്കിംഗ് മോഷനാണ്
ഡോക്ടർ സാമിൽ ഖൻവൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ അത് മെഷീനാണ്. അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അതിൽ നിന്നൊരു ഒരു ഡ്രോപ്പ് അല്ലെ ഒരു പാർട്ട് എടുത്തിട്ട് വീണ്ടും 99 പാർട്സ് യോജിപ്പിച്ച് വീണ്ടും അങ്ങനെ ഒരു ഇത് അങ്ങനെ അങ്ങനെ ഹയർ ആയിട്ട് പോയി പോയി പോയിയാണ് അതിൻ്റെ ഒരു 30 ആകുമ്പോൾ ആ ഒരു സബ്സ്റ്റൻസ് നല്ല ഒരു ഹീലിംഗ് പവറുള്ള മെഡിസിനായി മാറുന്നു. അതിനകത്ത് എത്ര കുഴപ്പം പിടിച്ച സാധനമാണെങ്കിലും അതിൻ്റെ ഒരു അംശം അതിനകത്ത് കാണുന്നില്ല എന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് ഹോമിയോ ഡോക്ടർ നമ്മുടെ ഹോമിയോപ്പതി കണ്ടുപിടിച്ച ഡോക്ടർ സാമുൽ ഹനുമാൻ എത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ അത് ഈ നമ്മുടെ ഭൂമിയിലുള്ള സർവ്വതിൽ ഏകദേശം ഒത്തിരി എല്ലാത്തിൽ നിന്നും തന്നെ ഹോമിയോപ്പതി മെഡിസിൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. നമ്മുടെ പ്ലാന്റ്സിൽ നിന്നുണ്ട്, അനിമൽസിൽ നിന്ന്, അതിപ്പം എന്താ തേനീച്ചയിൽ നിന്നൊക്കെ തേനീച്ചയെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സെക്രേഷൻ എടുത്തിട്ടുള്ള മെഡിസിൻ, അതായത് ഒരു പാത്രത്തിലിട്ട് ഇച്ചിരി പഞ്ചസാര സഹിതം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ അവരുടെ സ്റ്റിങ്സ് ആ ഒരു ഫ്ലൂയിഡ് എടുത്തിട്ട് അതിനെ മെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു എപ്പിസ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അതൊക്കെ വളരെ ഏത് തരം സ്റ്റിങ്സിനും പറ്റിയതാണ്, അലർജി കണ്ടീഷന് വളരെ എഫക്റ്റീവാണ്. കാരണം ഈ ഇത് തേനീച്ച അടിക്കുമ്പോൾ നമുക്ക് സ്വെല്ല് ചെയ്തൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള കണ്ടീഷൻ അലർജി കണ്ടീഷനിലും അത് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഹോമിയോപ്പതിയുടെ സിംറ്റംസ്, ഏതൊക്കെ വസ്തുവിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ എന്തൊക്കെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ തേനീച്ചയുടെ കാര്യം, തേനീച്ച കടിക്കുമ്പോൾ എല്ലാം വീർത്ത് വരും, ഭയങ്കര തേനീച്ചയാണെങ്കിൽ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മരിക്കുക തന്നെ ചെയ്യുമല്ലോ. അങ്ങനെയുള്ള അങ്ങേയറ്റത്തെ കണ്ടീഷൻ അത് വേറെ ഒരു തരത്തിൽ വരുമ്പോഴേക്കും ഈ എപ്പിസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം സ്റ്റിങ്സിൻ്റെ കൊണ്ട് തന്നെയാണല്ലോ ഇൻസെക്ട് ഏത് കടിച്ചു കഴിഞ്ഞാലും എപ്പിസ് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ, അല്ലെ എപ്പിസിൻ്റെ ആ ഒരു നമ്മളെ തേനീച്ച അല്ലെങ്കിൽ മറ്റേ കടന്നൽ കുത്തുമ്പോഴുള്ള സിംറ്റംസൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷനിൽ മിക്കവാറും എപ്പിസൊക്കെ കൊടുക്കുമ്പോൾ ഫലവത്താകാറുണ്ട്. അതുപോലെയാണ് അലർജിക് റിയാക്ഷൻസിൽ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. അതിൽ എപ്പിസ് എന്ന് പറയുന്ന മെഡിസിനാണെങ്കിൽ കിഡ്നി ഫെയിലിന് ഏറ്റവും ബെനിഫിറ്റുള്ള മെഡിസിനാണ്. നമ്മൾ യൂറിൻ അത് ആ മെഡിസിനാണ് ഇൻഡിക്കേറ്റഡ് എങ്കിൽ യൂറിൻ ഒട്ടും പോകാത്തൊരു കണ്ടീഷൻ, കിഡ്നി മുഴുവൻ പണി പണക്കി മുടക്കിയിരിക്കുന്ന ഒരു സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ യൂറിൻ പോകും. അതുപോലെ തന്നെ ചിലപ്പം പ്രായമായവരിൽ യൂറിൻ പോകാതെ വയറ് വീർത്തു വന്ന് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ മെഡിസിൻ കൊടുത്താൽ മതി. അങ്ങനെ പല മെഡിസിൻസ് ഉണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം ഹോമിയോപ്പതി മെഡിസിന് അങ്ങനത്തെയൊക്കെ സാധ്യതകളുണ്ട്. ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ടാക്കുന്ന രീതിയും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന രീതിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു വാട്ടർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒത്തിരി ഫോഴ്സിൽ ഒരു ടർബൈൻ കറങ്ങുന്ന ടർബൈനിലോട്ട് വീഴുമ്പോഴേക്കും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഏകദേശം ഒരു മാച്ച് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഹോമിയോപ്പതി മെഡിസിൻ. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പല സ്ട്രോക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മോഷനാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എനർജി ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതാണൊരു ഹീലിംഗ് പവർ ഹോമിയോപ്പതിയിലെ. പിന്നെ ഇത് അതിനകത്ത് എന്താ അതിനെ വീണ്ടും വളരെ ചെറുതാക്കി എടുക്കുമ്പോഴേക്കും അതിനകത്ത് എന്താണെന്നുള്ളതിന് അതിൻ്റെ ആ ദോഷാംശം നിർവീര്യമാക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഇപ്പം ആറ്റമിക് ഇത് ആറ്റത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു പവറും നല്ല ഹീറ്റും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആണ് ഹോമിയോപ്പതിയുടെ മെഡിസിനും കമ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ളത്. എന്നുവെച്ചാൽ ഏറ്റവും മിനിമം ആകും തോറും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം ആയിട്ട് മിനിമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ ഇങ്ങനെ ഈ പറയുന്ന 1/99 അടുത്ത സ്റ്റേജിൽ 1/99 അങ്ങനെ ചെയ്തൊരു 10 സ്റ്റേജസ് ആകുമ്പോഴേക്കും 1/15 ഒരു 1 ഒരു 15 സീറോസും കൂടെ കൂടുന്ന ഒരു സംഖ്യയിലെത്തുകയാണ്. ശരിക്കും അത് അത്രയും ഒരു 30 എന്നുള്ള പൊട്ടൻസിയിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഹോമിയോപ്പതി മെഡിസിൻ്റെ കണ്ടൻറ്റ്. അതായത് ഇപ്പം വിഷാംശമായിട്ടുള്ള പല സാധനത്തിൽ നിന്നും അല്ലെങ്കിൽ വെറും സാധനം ഉപ്പിൽ നിന്ന് മുളകിൽ നിന്ന് ഉള്ളിയിൽ നിന്ന് ചാരത്തിൽ നിന്നൊക്കെയുള്ള മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെത്ത് റിവൈവർ എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പേര്. കാരണം മനുഷ്യന് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് അക്യൂട്ട് കേസുകളിലാണ് അത്. നമുക്ക് ഈ കോളറ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ അല്ലേ അതുപോലെയുള്ള ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിലെല്ലാം അങ്ങ് മനുഷ്യൻ മരിക്കാറായി സ്വെറ്റ് ചെയ്ത് മുഖം നീളിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷനിൽ ഇത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ റിവൈവ് ചെയ്യും, രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ
ഒക്കെ ആണ് ഹോമിയോപ്പതിയുടെ പ്രവർത്തനം. അതായത് ചാരത്തിൽ നിന്ന് പോലും അങ്ങനെ നമുക്ക് മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങൾ, ആർസനിക് എന്നൊക്കെ പറയുന്ന പോയ്സണസ് ആയിട്ടുള്ള ആ സാധനങ്ങളുണ്ട്. മെഡിസിൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ ഫുഡ് പോയ്സണിങ്ങൊക്കെ വണ്ടർഫുള്ളായിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ ആ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഛർദിയും പനിയും അതൊക്കെ നിന്നിട്ട് വളരെ വളരെ എസ്കേപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും. ഈ ഒരു മെഡിസിനൊക്കെ ചെല്ലാത്തതിൻ്റെ പേരിൽ പലതും ചിലപ്പോഴൊക്കെ ഡെത്ത് ഉണ്ടാകാറുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ പാമ്പിൽ നിൽക്കുന്ന വിഷം, വിഷത്തിൽ നിന്നുള്ള മരുന്നുകളുണ്ട്. അങ്ങനെയുള്ള പാമ്പിൻ്റെ വിഷം കൊണ്ടുള്ള മരുന്നുകൾ വളരെ സ്ട്രോങ് വയലൻ്റ് ആയിട്ടുള്ള ഒരു അസുഖങ്ങൾ വരുമ്പോഴേക്കും അതിന് വളരെ ഫലവത്തായിട്ട് കിട്ടാറുണ്ട്. അതായത് മിക്കവാറും ഹാർട്ട് അറ്റാക്ക്, ലിവർ ഫെയിലർ, കിഡ്നി ഫെയിലർ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നിൽക്കാറ് ഈ മെഡിസിനുകളായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ വയലൻ്റ് ആയിട്ടുള്ള അറ്റാക്സ് ആണെങ്കിൽ അതിന് പ്രത്യേകം മരുന്ന്, വളരെ സ്ലോ ആയിട്ട് വരുന്ന രോഗങ്ങളാണെങ്കിൽ അതിന് പ്രത്യേകം മരുന്ന്. അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. ഇത് അത് പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ആ ഒരു അതിന് യോജിച്ച പൊട്ടൻസിയും യോജിച്ച മെഡിസിനും ഒക്കെ ആകുമ്പോൾ വളരെ സഡനായിട്ട് തന്നെ മെഡിസിൻ കൊടുക്കുമ്പോൾ അസുഖങ്ങൾ കുറയാറുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ അത് ഈ വീണ്ടും ഉണ്ടാകാതിരിക്കാനായിട്ട് ആണ് താമസം എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോ മെഡിസിൻ എല്ലാവരും ധരിക്കുന്ന പോലെ അത്ര സ്ലോ ആക്ടിങ് അല്ല, ഫാസ്റ്റ് തന്നെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പം ഡോക്ടർ എല്ലാത്തിനെ കുറിച്ച് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ തിരക്കേറിയ സമയത്ത് ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. നമ്മുടെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഔട്ട് പേഷ്യൻ്റ് പവർഷൻ ടി വി പുറമറ്റം പി ഒ തിരുവല്ല. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ഹെൽത്ത് ടോപ്പിക്കുമായി കണ്ടുമുട്ടാം.